നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. ലോകത്തിന് മുഴുവൻ ആശ്വാസമായി ഇന്ത്യയിൽ നിന്നും ഒരു ശുഭവാർത്ത. കോവിഡ് വാക്സിൻ പരീക്ഷണം ഇന്ത്യയിൽ ഏറെക്കുറെ വിജയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉടൻ തന്നെ കോവിഡ് മഹാമാരിക്കെതിരായ വാക്സിൻ ഇന്ത്യ പുറത്തിറക്കുമെന്നും പ്രധാനമന്ത്രി ഇന്ന് സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായ രാജ്യത്ത് 8 ഇടങ്ങളിലായി 8 വകഭേദങ്ങളിലാണ് കോവിഡ് വാക്സിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തദ്ദേശീയമായി 3 വാക്സിനുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. ഈ വാക്സിനുകളുടെ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഇതുവരെ 99% വിജയമാണ്. ലോകത്തിന് തന്നെ മാതൃക ആവുന്ന ഒരു ആരോഗ്യരംഗത്തെ കുതിച്ചുചാട്ടത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിക്കെതിരെ വാക്സിൻ കണ്ടുപിടിക്കുന്ന ആദ്യ രാജ്യമെന്ന ഖ്യാതി ഉടൻ ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച പരീക്ഷണങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. പൂനെ ആസ്ഥാനമായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കോവിഡിനെതിരായ വാക്സിൻ പരീക്ഷണം പ്രധാനമായും നടക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിലെ പരീക്ഷണങ്ങൾ 99% വിജയമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കുന്നു. 2020 ഡിസംബർ പകുതിയോടെ വാക്സിൻ പൂർത്തിയാക്കാനാകുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചിരുന്നു. വാക്സിൻ പരീക്ഷണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം നേരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഇതിനു മുൻപ് തന്നെ വാക്സിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ, വാക്സിൻ്റെ പരീക്ഷണ ഘട്ടങ്ങൾ, ഏത് സാഹചര്യത്തിലാണ് വാക്സിൻ നിർമ്മിച്ച് പുറത്തിറക്കാനാവുക എന്നത് സംബന്ധിച്ച വിശദമായ പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയെന്നതാണ് ലഭിക്കുന്ന വിവരം. 2021 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി കോവിഡ് മഹാമാരിക്കെതിരായ വാക്സിൻ പൊതുവിപണിയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ശുഭകരമായ വാർത്തയാണ് ഇന്ത്യയിൽ നിന്ന് ലോകത്തിന് ലഭിക്കുന്നത് എന്നത് വ്യക്തം. 8 വകഭേദങ്ങളിലായി കോവിഡ് വൈറസിനെതിരായ വാക്സിൻ പരീക്ഷണങ്ങൾ നടക്കുന്ന ഓരോ ഇടങ്ങളെയും കൃത്യമായി പ്രധാനമന്ത്രി നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലെയും യഥാസമയത്തുള്ള വിവരങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ച് അറിയുന്നുമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും സർവകക്ഷി യോഗത്തിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കോവിഡ് മഹാമാരിക്കെതിരെ വാക്സിൻ കണ്ടുപിടിക്കുന്ന ആദ്യ രാജ്യമെന്ന ഖ്യാതി ഭാരതത്തിന് ലഭിക്കാൻ പോകുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോവിഡിനെതിരായ ഫലപ്രദമായ വാക്സിൻ ഇന്ത്യ പുറത്തിറക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും പ്രായമായവർക്കും അതുപോലെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്കുമായിരിക്കും മുൻഗണന നൽകുക. അതായത് ഇവർക്കായിരിക്കും കോവിഡ് മഹാമാരിക്കെതിരെയുള്ള വാക്സിൻ ആദ്യഘട്ടത്തിൽ നൽകുക. ഇത് പൊതുവിപണിയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഊർജിതമായി നടപ്പാക്കും. 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലായിരിക്കും ഈ മരുന്നുകൾ സൂക്ഷിക്കേണ്ടി വരിക. 500 മുതൽ 600 രൂപ വരെ വാക്സിന് പൊതുവിപണിയിൽ വിലയുണ്ടാകുമെന്നും പ്രാഥമികമായി കണക്കാക്കുന്നു. ഇത്തരത്തിൽ രാജ്യത്തെയും ലോകത്തെയും രക്ഷിക്കുന്നതിനുള്ള ഒരു മുൻകൈ ഭാരതത്തിലെ വിവിധയിടങ്ങളിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ, ആരോഗ്യ പരീക്ഷണശാലകളിൽ നടക്കുന്നുണ്ട് എന്നത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്രജ്ഞരുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ കോവിഡ് വൈറസിനെതിരായ വാക്സിൻ ഇന്ത്യ പുറത്തിറക്കും. മറ്റ് രാജ്യങ്ങളിൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും അധികം ഫലപ്രദമായ റിസൾട്ട് കിട്ടിയത് ഇന്ത്യയിലെ പരീക്ഷണങ്ങൾക്കാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ സുപ്രധാനമായ പല ആരോഗ്യ മാസികകളും ഇന്ത്യയുടെ ഈ കോവിഡ് വാക്സിൻ പരീക്ഷണത്തെ ശ്ലാഘിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്തായാലും ആരോഗ്യരംഗത്ത് വളരെ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും ഈ വാക്സിൻ കണ്ടുപിടുത്തത്തിലൂടെ ഇന്ത്യക്ക് ഉണ്ടാവുക എന്നത് വ്യക്തമാണ്. പലപ്പോഴും പല മേഖലകളിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയ്ക്കോ മറ്റ് മുന്നോക്ക രാജ്യങ്ങൾക്കോ ഈ വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിയുന്നതിന് മുൻപ് ഈ വാക്സിൻ്റെ പരീക്ഷണം വിജയകരമാക്കി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത് ആരോഗ്യരംഗത്തെ വലിയ കുതിച്ചുചാട്ടത്തിന് തന്നെ ഇടയാക്കുമെന്ന കാര്യം ഉറപ്പാണ്.